വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കിയല്ലോ അപ്പൊ കൂട്ടുകാർ അല്ലേ മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്നു മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂൺ ആറിന് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ താമരശ്ശേരി ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത് കുട്ടിക്കാലം മുതൽക്കേ സാഹിത്യവാസന പ്രകടിപ്പിച്ചിരുന്ന ഉള്ളൂർ ആധുനിക മലയാള സാഹിത്യത്തിലെ കവിത്രയത്തിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്നു കവി എന്നതിന് പുറമെ സാഹിത്യ ചരിത്രകാരൻ ഭാഷാ ഗവേഷകൻ ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിലും ഉള്ളൂർ പേരെടുത്തിരുന്നു തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കഠിന സംസ്കൃത പദങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചനാശൈലിയായിരുന്നു ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നും കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ കർത്താവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മഹാകാവ്യമായ ഉമാ കേരളം രചിച്ചു കാൽപ്പനിക പ്രവണത ഉൾക്കൊള്ളുന്ന ഖണ്ഡകാവ്യങ്ങളും ഭാവഗീത ശൈലിയുള്ള ലഘു കവിതകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് പിങ്കള കർണഭൂഷണം ചിത്രശാല ദീപാവലി തുടങ്ങിയ ഗണ്ഡകാവ്യങ്ങളും അരുണോദയം കിരണാവലി മണിമഞ്ജുഷ രത്നമാല തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ ചരിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്രമായി പരിഗണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ തിരുവിതാംകൂർ രാജ്യഭരണകൂടം ഉള്ളൂരിന് മഹാകവി ബിരുദം നൽകി കൊച്ചി മഹാരാജാവ് തിലകൻ പട്ടവും കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ ബിരുദവും സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂൺ പതിനഞ്ചിന് എഴുപത്തി രണ്ടാം വയസ്സിൽ ഉള്ളൂർ അന്തരിച്ചു